നമസ്കാരം ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഐശ്വര്യം ആരെന്ന് ചോദിച്ചാൽ സംഘികൾ പോലും ചാടി പറയുന്ന ഒരു ഉത്തരവുണ്ട് അത് രാഹുൽ ഗാന്ധിയാണെന്ന് സംഗതി ശരിയുമാണ് അതുപോലെ തന്നെയാണ് ലേഡി രാഹുൽ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു നേതാവുണ്ട് ക്ഷമാ മുഹമ്മദ് എന്നാണ് ആ നേതാവിൻ്റെ പേര് അവർ കോൺഗ്രസിൻ്റെ വക്താവും കൂടെയാണ് പക്ഷേ ഇവരെ പോലെയുള്ളവരെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വിടുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഗുണമാണോ ഉണ്ടാവുന്നത് അതോ ദോഷമാണോ ഉണ്ടാവുന്നത് എന്ന് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇത്രയും പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ കഴിഞ്ഞ ദിവസം അവർ മലയാളത്തിലെ ഒരു മുഖ്യധാര ചാനലിൽ ചർച്ച ചർച്ച ചെയ്യാൻ വേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാശ്മീരിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ നമ്മുടെ അഞ്ച് ജവാന്മാർ വീരമൃത്യു മരിക്കുകയുണ്ടായി അതൊക്കെയായിരുന്നു ഈ ചർച്ചാ വിഷയം അക്കൂട്ടത്തിൽ അവർ സംസാരിച്ചു വന്നപ്പോൾ വളരെ ആവേശപരിധിയായിട്ട് അവർ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രീതിയിലാണ് അവർ തുടക്കം മുതലേ സംസാരിച്ച് വന്നത് ഇത് രാജ്യത്തിൻ്റെ മൊത്തം പൊതുവായിട്ടുള്ള കാര്യമാണ് ഈ ഇത്തരം ചർച്ചകളിൽ നമ്മൾ രാഷ്ട്രീയം നോക്കാതെ രാജ്യതാൽപ്പര്യത്തിന് അനുസൃതമായിട്ടാണ് നിൽക്കേണ്ടത് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും എന്തിന് കൂടുതൽ പറയുന്നു എസ് ഡി പി ഐക്കാരൻ പോലും അങ്ങനെയും നിൽക്കാൻ പാടുള്ളൂ എന്നിരിക്കെ ഈ ക്ഷമാ മുഹമ്മദ് ഒരു പരാമർശം നടത്തുകയുണ്ടായി ഇന്ത്യ കാശ്മീരിനെ കാലാകാലങ്ങളായിട്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ അത് കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ അവർ ഉപയോഗിച്ച വാക്ക് ഇന്ത്യ കാശ്മീരിനെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏവർക്കും ഉണ്ടാകുന്നൊരു സംശയം അപ്പോൾ ഈ കാശ്മീർ എന്ന് പറയുന്ന സംഗതി ഇന്ത്യക്കകത്തുള്ളതല്ലേ ഇതേപോലൊരു പരാമർശമാണ് മുൻപ് ലക്ഷദ്വീപിനെ പറ്റിയും ഐഷ സുൽത്താന എന്ന ആ വ്യക്തി നടത്തുകയും അതിൻ്റെ പിന്നാലെ ഓടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഒത്തിരി ചർച്ച ചെയ്തതാണ് പക്ഷേ ഈ ക്ഷമാ മുഹമ്മദ് എന്ന ഔദ്യോഗിക വക്താവ് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞ ഒരു വാചകമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാനലിൽ മറ്റൊരാൾ ഇരിപ്പുണ്ടായിരുന്നു എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വിമുക്ത പഠനം അദ്ദേഹം കേണൽ കൂടിയായിരുന്നു രണ്ട് മൂന്ന് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് നല്ല ആ ദേഷ്യം വന്നു അപ്പോഴും അദ്ദേഹം അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശാന്തനായി തന്നെ അദ്ദേഹം മറുപടി കൊടുത്തിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ ആ കരിയറിനെ പറ്റി ചെറിയൊരു വിവരണമൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഏത് ഭരണകൂടം വന്നാലും കാശ്മീരിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെ അങ്ങനെയല്ല കാണണ്ട എന്ന രീതിയിലൊക്കെ പറയുകയും ഈ ക്ഷമ മുഹമ്മദ് ഇത്തരം ഒരു പരാമർശം നടത്തിയപ്പോൾ ക്ഷമയുടെ ക്ഷമ മുഹമ്മദിൻ്റെ ഈ രാജ്യ എന്താ പറയുക ദേശീയ ബോധത്തെപ്പറ്റി സംശയമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തി ഇവർ അപ്പത്തോട്ട് തുടങ്ങിയ ഒരു അംഗമാണ് ഒരു രക്ഷയുമില്ല കല വില കല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇങ്ങനെ കിടന്നോട്ട് പറയത്തില്ല അത് കണ്ണ കാരണം ഒരു ദേശീയ പാർട്ടിയുടെ വക്താവാണെന്ന് ഓർക്കണം ആരെയും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ ആൻസർ പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ മനുഷ്യൻ്റെ പ്രായം പോലും നോക്കാതെ എൺപത്തിരണ്ട് വയസ്സുള്ള കേണലായിട്ട് വിരമിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ കയറി ആർ എസ് എസിൻ്റെ ആളാണ് എന്നിവരെ പറഞ്ഞു കളഞ്ഞു ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ആളാണ് എന്നിവരെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയാണ് ഇവർ ഓരോരുത്തർക്കും ചാപ്പ കുത്തി കൊടുക്കുന്നത് ആ വ്യക്തിക്ക് എത്രമാത്രം മനോവേദന ഉണ്ടായിട്ടായിരിക്കാം അദ്ദേഹം പ്രതികരിച്ചത് എന്ന് ഓർക്കുക പിന്നെ പ്രതിരോധത്തിലായി എന്ന് കണ്ടപ്പോൾ ക്ഷമ അടുത്ത ആയുധം എടുത്ത് പ്രയോഗിച്ചു ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണെന്നു ഇത്തരം ഇരവാദത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി ക്ഷമ അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പൊക്കെ ചിലവാകുമായിരുന്നു ഇപ്പോൾ ആളുകൾക്കെല്ലാം കാര്യങ്ങളെല്ലാം അറിയാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മുസ്ലിം ആയതുകൊണ്ടാണോ ഇതേ ക്ഷമ തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനോട് ശതർ കാണിക്കുന്നത് പാകിസ്ഥാൻ മുസ്ലിം രാജ്യങ്ങൾ എന്ന പരാമർശം നടത്തി അന്നും വിവാദത്തിലായതാണ് ഈ കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇത്തരം തലയ്ക്ക് വെളിവില്ലാത്തവരെ ചർച്ചയ്ക്ക് വിടുന്നതെന്ന് എന്നാണ് മനസ്സിലാവാൻ പറ്റുന്നത് സംഖ്യകൾ പറയുന്നത് പോലെ തന്നെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ബി ജെ പിക്ക് വീണ്ടും വളരാനുള്ള ഒരു ഒരു വ വഴിമരുന്ന് ഇട്ടു കൊടുക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഇതേപോലുള്ള ചാനൽ വക്താക്കൾ വന്നിരുന്നാൽ ചാനലിൽ വന്നിരുന്ന് ഈ കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കൾ ഇതേപോലെയുള്ള ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് അധികം വേറെ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവരൊക്കെ തന്നെ മതി കൂടുതൽ കൂടുതൽ വളരാൻ അത് സഹായിക്കുമെന്നേ തൽക്കാലം പറയാനുണ്ട് ഈ ക്ഷമ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പലതവണയായിട്ട് ഇപ്പോൾ ഈ മുസ്ലിമാണോ മുസ്ലിം ആയതുകൊണ്ടാണോ എന്നുള്ള പരാമർശമൊക്കെ നടത്തുന്നു ഓ ദീർഘകാലം പട്ടാളത്തിലൊക്കെ സേവനമനുഷ്ഠിച്ച് അവിടുന്ന് വിരമിച്ച് വന്നിരിക്കുന്ന ഒരു പട്ടാള പട്ടാളക്കാരനോട് ഒരു കേണൽ റാങ്കിൽ വിരമിച്ച ഒരാളോട് സംസാരിക്കുമ്പോൾ കുറഞ്ഞപക്ഷം ഒരു സാമാന്യം മര്യാദയെങ്കിലും കാണിക്കേണ്ടതായിരുന്നു അതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല നിങ്ങൾ ആരെയും സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്ന് ഇന്നലെ ആ ഇന്നലത്തെ ആ ചർച്ച കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ പറയുകയുണ്ടായി നിങ്ങളുടെ ദേശീയബോധം നിങ്ങളുടെ ദേശീയത അല്ലെങ്കിൽ ഈ രാജ്യത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വളരെ അഭിമാനപൂർവ്വം മറ്റൊരു കാര്യം പറഞ്ഞു ഒരുപക്ഷെ നിങ്ങളുടെ താങ്കളുടെ ഭർത്താവ് ഇറ്റലിക്കാരനായതുകൊണ്ടാവാം താങ്കൾക്ക് ഇറ്റാലിയൻ പൗരത്വം കിട്ടാൻ എല്ലാ സാധ്യതയും അത് അറിയാവുന്ന താങ്കൾ പറഞ്ഞു എട്ട് ഏഴെട്ട് വർഷത്തോളമായിട്ട് ഒരു പാസ്പോർട്ട് താങ്കളുടെ കാലിന് അടിയിലുണ്ട് വെച്ചിട്ട് പോലും ഞാൻ അങ്ങോട്ട് പോവാതെ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ദേശീയത കൊണ്ടാണ് എന്ന് വലിയ കാര്യമായിട്ട് പറയുന്നു അതൊന്നുമല്ല ക്ഷമ അതിനുള്ള കാരണം അതൊന്നുമല്ല ഇറ്റലി പോലുള്ള ഒരു രാജ്യത്ത് പോയി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാളായിട്ട് അങ്ങനെ ജീവിച്ച് കാലം കഴിച്ച് പോകാം എന്നല്ലാതെ ഇതേപോലെ ഒരു പാർട്ടിയുടെ വക്താവായിട്ട് വന്ന് ചാനലിൽ കയറിയിരുന്ന് വായി വരുന്നതെല്ലാം വിളിച്ചു പറയുകയും ഇതേപോലെ അപഹാസിയായി വരാനുള്ള ഒരു ചാൻസോ അവസരമൊന്നും അവിടെ കിട്ടത്തില്ല ഒരു പക്ഷേ ആരും അറിയാതെ അങ്ങ് ജീവിച്ച് മരിച്ചങ്ങ് പോകും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ കിട്ടും ഒരു പാർട്ടിയുടെ വക്താവായിട്ട് വരുക എന്ത് കഴിവിൻ്റെ പുറത്താണ് എന്ന് മനസ്സിലാവുന്നേ ഇല്ല ബി ജെ പിക്ക് കൊണ്ട് ഹേ വനിതാ വക്താക്കളും വനിതാ മന്ത്രിമാരും വനിതയിൽ ഉന്നത നേതാക്കളുമൊക്കെ അവരൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും ഹിന്ദി കൈകാര്യം ചെയ്യും അവരുടേതായിട്ടുള്ള പ്രാദേശിക ഭാഷകളും കൈകാര്യം ചെയ്യും സുഷമ സ്വരാജ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോഴുള്ള നിർമ്മല സീതാരാമനുണ്ട് സ്മൃതി ഇറാനിയുണ്ട് ഇവരെയൊക്കെ വളരെ ഭംഗിയായിട്ട് ചർച്ചകളും മറ്റുള്ളവരോട് സംവദിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അവരാരും ഇവിടെ കിടന്നുകൊണ്ട് ഈ ചാനലിൽ കിടന്നുകൊണ്ട് ഇതുപോലെ ഒച്ച വെക്കുകയും കോപ്രായം കാണിക്കുകയും ബികളി പിടിച്ച കണക്ക് പെരുമാറുകയും ഒന്നും ചെയ്യില്ല അവരും സ്ത്രീകൾ തന്നെയാണ് പിന്നെ കോൺഗ്രസിന് ഇതൊക്കെ മതിയായിരിക്കും ഇങ്ങനെയൊക്കെ കിടന്ന് ഒച്ച വെക്കുന്ന ബഹളം വെക്കുന്നവരെയൊക്കെ മതിയായിരിക്കും അതുകൊണ്ടാണല്ലോ ഇത്തരക്കാരെ തന്നെ തിരഞ്ഞു പിടിച്ച് ചാനലിലേക്ക് തന്നെ പറഞ്ഞു വിടുകയും ഇങ്ങനെ നിരന്തരം അപഹാസിക്കുകയും ചെയ്യുന്നത് മറ്റൊന്നും ഇതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല ക്ഷമ ഇനിയെങ്കിലും ഈ മുസ്ലീമാണ് മുസ്ലീം ആയതുകൊണ്ടാണോ കാശ്മീരിനെ ഇന്ത്യ അടിച്ചമർത്തി വെച്ചിരിക്കുന്നത് ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവിടെ അത് കണ്ടും കേട്ടും നിൽക്കുന്ന ജനങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് പറയുന്നതും എന്നും മനസ്സിലാക്കാനുള്ള ഉത്തമ ബോധ്യം ഉണ്ട് എന്ന് മാത്രം ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം ഒരു ഇന്ത്യക്കാരിയായിട്ട് നിന്ന് ഇവിടുത്തെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് എന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ അന്ന് മാത്രമേ നിങ്ങളെ ഒരു വക്താവ് എന്ന നിലയിൽ പോലും മറ്റുള്ളവർ കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പേരിൽ മാത്രം ക്ഷമയും എന്നാൽ വെകളി പിടിച്ചുള്ള സ്വഭാവം കാണിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ ചുമ്മാ വന്നിട്ട് ഒരു ഈ പബ്ലിക് നോയ്സൻസ് ആയിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ട് പോവും ആരും ശ്രദ്ധിക്കത്തില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്